ഏറ്റവും പുതിയ വാർത്തകൾ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബിൽ ക്ലിക്ക് ചെയ്യൂ വയലിനിസ്റ്റ് ബാലഭാസ്കറിന്റെ മരണം മറ്റൊരു വഴിത്തിരിയിലേക്ക് ഇപ്പോൾ നീങ്ങുകയാണ് വാർത്തയറിഞ്ഞ് ബാലഭാസ്കറിനെ സ്നേഹിക്കുന്ന പലരും ഞെട്ടി എന്ന് വേണമെങ്കിൽ പറയാം തൃശൂരിൽ നിന്ന് ക്ഷേത്ര ദർശനം കഴിഞ്ഞ് തിരുവനന്തപുരത്തേക്ക് വരുന്ന വഴിയാണ് ബാലഭാസ്കറും കുടുംബവും സഞ്ചരിച്ചിരുന്ന കാർ അപകടത്തിൽപ്പെട്ടത് ഗുരുതരമായ പരിക്കേറ്റ ലക്ഷ്മി സാധാരണ ജീവിതത്തിലേക്ക് ഇപ്പോൾ മടങ്ങി വന്നുകൊണ്ടിരിക്കുന്നതേയുള്ളു അപകടം സംഭവിച്ചപ്പോൾ വാഹനം ഓടിച്ചിരുന്നത് ബാലഭാസ്കർ തന്നെയായിരുന്നുവെന്നാണ് ഇപ്പോൾ സാക്ഷികളുടെ മൊഴി അഞ്ചു പേരുടെ മൊഴിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്തവരും സ്ഥലത്ത് ഉണ്ടായിരുന്നവരുടെയും മൊഴികളാണിത് ഡ്രൈവിംഗ് സീറ്റിൽ നിന്നാണ് ബാലഭാസ്കറിനെ പുറത്തെടുത്തത് എന്നാണ് ഇവർ പറയുന്നത് കേസിൽ വ്യക്തിക്ക് വേണ്ടി ചില മൊഴികൾ കൂടി എടുക്കേണ്ടി വരുമെന്ന് പോലീസിന്റെ പ്രതീക്ഷ അപകടം നടന്നതിന്റെ സമീപത്തുള്ള വീട്ടുകാരുടെയും പിന്നിൽ നിന്ന് വന്ന വാഹനങ്ങളിലുള്ളവരുടെയും മൊഴികൾ പോലീസ് ആരാഞ്ഞിരുന്നു റിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർമാർ അപകട സ്ഥലവും സന്ദർശിച്ചിരുന്നു കൂടാതെ വാഹനം ഫോറൻസിക് സംഘം പരിശോധിച്ചിട്ടുമുണ്ട് ഇവർക്കേറ്റ് പരിക്കുകളും അപകടം നടന്ന രീതിയും പരിശോധിച്ച് ഫോറൻസിക് സംഘം റിപ്പോർട്ട് നൽകും അപകട സമയത്ത് വാഹനം ഓടിച്ചത് ബാലഭാസ്കറാണെന്ന് അർജുൻ നേരത്തെ തന്നെ മൊഴി നൽകിയിരുന്നു തൃശൂർ മുതൽ കൊല്ലം വരെ താനാണ് വാഹനം ഓടിച്ചതെന്നും എന്നാൽ കൊല്ലത്തെത്തി വിശ്രമിച്ച ശേഷം ബാലഭാസ്കർ തന്നെയാണ് കാർ ഓടിച്ചതെന്നുമായിരുന്നു അർജുൻ പോലീസിന് നൽകിയ മൊഴി എന്നാൽ അർജുന്റെ മൊഴിക്ക് വിപരീതമായിട്ടായിരുന്നു ഭാര്യ ലക്ഷ്മി പോലീസ് ിന് മൊഴി നൽകിയത് ദീർഘദൂരയാത്രകളിൽ ബാലഭാസ്കർ വാഹനം ഓടിക്കില്ലെന്ന് ലക്ഷ്മി പോലീസിനോട് പറഞ്ഞു കൂടാതെ അപകട സമയത്ത് വാഹനം ഓടിച്ചിരുന്നത് ഡ്രൈവർ അർജുൻ തന്നെയായിരുന്നുവെന്നും ലക്ഷ്മി ഉറപ്പിച്ചു പറഞ്ഞു അപകട സമയത്ത് ബാലഭാസ്കർ പിൻസീറ്റിൽ വിശ്രമിക്കുകയായിരുന്നുവെന്നും താനും മകളുമായിരുന്നു മുൻസീറ്റിൽ ഇരുന്നതെന്നുമാണ് ലക്ഷ്മി പറഞ്ഞിരുന്നത് എന്തായാലും ഇതിന്റെ സത്യാവസ്ഥ കൂടിയ താമസത്തെ തന്നെ പുറത്തുവരുന്നതായിരിക്കും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ മറക്കാതെ കമന്റ് ചെയ്യുക കൂടുതൽ വാർത്തകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്തു കൊടുക്കുക